ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? കുറേ നാളുകളായി നമ്മൾ ഇങ്ങനെ അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നുവല്ലേ. നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചോ ഈ അവധിക്കാലം? ഈശോയോട് പ്രാർത്ഥിച്ചോ? മാതാപിതാക്കളെ അനുസരിച്ചോ? ആ, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഈ അവധിക്കാലം ചെലവഴിച്ചു. വളരെ നല്ല കുട്ടികൾ. അപ്പോൾ നിങ്ങളാണ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ. അപ്പോൾ നമുക്ക് ഈ പഠന കാലഘട്ടത്തിലേക്ക് കടന്നാലോ? ഒരു പുതിയ കാര്യം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. നമുക്ക് ഒരല്പസമയം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരും ഈശോയുടെ തിരുമുൻപിൽ വന്നിരിക്കുന്നു. ഈശോയെ പറ്റി അറിയുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈ പുതിയ പഠന കാലഘട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? ആ, മരങ്ങൾ കാണുന്നുണ്ട്, മനുഷ്യരെ കാണുന്നുണ്ട്, ചെറിയ ചെടികൾ കാണുന്നുണ്ട്, വലിയ ചെടികൾ കാണുന്നുണ്ട്, മൃഗങ്ങളെ കാണുന്നുണ്ട്. ആ, എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. ആരായിരിക്കും ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ആ, ദൈവമാണ് ഈ മനോഹരമായ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അപ്പം ടീച്ചർ നിങ്ങളോട് ഒരു വലിയ രഹസ്യം പറഞ്ഞു തരാം. പക്ഷേ നിങ്ങളത് നന്നായി മനസ്സിൽ സൂക്ഷിക്കണം. എന്താണെന്നോ? ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 10 മിഠായി വെച്ച് തരുന്നു. അതായത് 1 മിഠായിക്ക് 1 രൂപ വീതമുള്ള 10 മിഠായി. പക്ഷേ ഏറ്റവും അവസാനം തരുന്ന മിഠായിക്ക് 10 രൂപ വിലയുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ വീട്ടിലെ ചേച്ചിക്കോ ചേട്ടനോ കുഞ്ഞനുജനോ ഒക്കെ നിങ്ങൾ ഏത് മിഠായി ആയിരിക്കും ആദ്യം കൊടുക്കുക? ആ, ഏറ്റവും വില കുറഞ്ഞ മിഠായി ആയിരിക്കും നിങ്ങൾ ആദ്യം കൊടുക്കുക. ഏറ്റവും അവസാനം നിങ്ങൾ ഏറ്റവും നല്ല മിഠായി കഴിക്കും. അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്? ആ, അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ചെയ്തത്. എന്താണെന്നോ, ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ശേഷമാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടായിരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും അവസാനം സൃഷ്ടിച്ചത്? ആ, അതാണ് ദൈവം ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം. ഏറ്റവും സൗന്ദര്യം നൽകി, ഏറ്റവും ആകർഷണീയത്വം നൽകി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഏറ്റവും ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് പഠിക്കാം. അത് ഇങ്ങനെയാണ്, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ ഏദൻ തോട്ടത്തെ പറ്റി? എത്ര മനോഹരമായ തോട്ടമാണല്ലേ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ, അവിടെ മൃഗങ്ങളുണ്ടായിരുന്നു, ജീവികളുണ്ടായിരുന്നു, കടലുകളുണ്ടായിരുന്നു, കായലുകളുണ്ടായിരുന്നു, ആപ്പിൾ മരം ഉണ്ടായിരുന്നു, ഓറഞ്ച് മരം ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, സിംഹമുണ്ടായിരുന്നു. ആ, അങ്ങനെ ഒത്തിരി ജീവികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കൂടെ പ്രത്യേകമായിട്ട് ആരുണ്ടായിരുന്നു? ആ, നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും. എത്ര രസമായിരുന്നല്ലേ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതം. ആ, അവിടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ നടന്നു. എങ്ങനെയായിരിക്കും ദൈവമായ കർത്താവ് അവരുടെ കൂടെ നടന്നത്? ആ, അവർ കളിച്ചപ്പോൾ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ടാവും, അവർ പാട്ടുപാടിയപ്പോൾ അവരുടെ കൂടെ പാട്ടുപാടിയിട്ടുണ്ടാകും. നമ്മളൊക്കെ കൂട്ടുകാരുടെ തോളെ പിടിച്ച് നടക്കാറില്ലേ? ആ, അതുപോലെ ദൈവമായ കർത്താവ്
നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ തോളിൽ പിടിച്ച് കയ്യിൽ പിടിച്ച് പാട്ടുപാടി സന്തോഷിച്ച് നടന്നു. അങ്ങനെ അവരിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ മനുഷ്യനായ ആദവും ഹവ്വായും എന്ത് ചിന്തിച്ചിട്ടുണ്ടാവണം? ദൈവമായ കർത്താവിൻ്റെ കൂടെ താമസിക്കുന്നത് എത്ര സന്തോഷകരമായ അവസ്ഥയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ജീവൻ കൊണ്ടാണ് നമ്മയെല്ലാം ദൈവം സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ ജീവൻ നമ്മുടെ എല്ലാവരുടെയും നാസായന്ത്രങ്ങളിലേക്ക് നമ്മുടെ മൂക്കിലേക്ക് ഊതിയത്? തൻ്റെ ജീവൻ കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം, ദൈവത്തിൽ നടക്കണം, നമ്മൾ കൂടുതൽ നന്മ ചെയ്യണം, അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരണം. ഈ ഒരു വലിയ കാര്യം നമ്മളിലൂടെ നിറവേറ്റപ്പെടുന്നതിനാണ് ദൈവമായ കർത്താവ് നമ്മുടെ മൂക്കിലേക്ക് ശ്വാസം ഊതി നമുക്ക് ജീവൻ തന്നത്. അപ്പോൾ നമ്മിലുള്ള ജീവൻ ആരുടെ ജീവനാണ്? ഈശോയുടെ ജീവനാണ് നമ്മിൽ വസിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ജീവനിൽ നടക്കുന്നവർ, ഈശോയുടെ ശ്വാസമുള്ള നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ ജീവിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ സന്തോഷമുള്ളവരാകൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സന്തോഷമുള്ളവരാകേണ്ടത്? നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചും കൂട്ടുകാരോട് നന്നായിട്ട് കൂട്ടുകൂടിയും ചേച്ചിയെ സഹായിച്ചും ചേട്ടായിയെ സഹായിച്ചും അനുജനെ സ്നേഹിച്ചും മാതാപിതാക്കളെ അനുസരിച്ചും അധ്യാപകരെ സ്നേഹിച്ചും അങ്ങനെ നമ്മൾ ഈശോയുടെ വലിയ സന്തോഷത്തെ പങ്കുകാരാകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വചനം എന്തായിരുന്നു? ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി. അതിനുശേഷം അവന് ജീവൻ പ്രാപിച്ചു. നമുക്ക് ഈ തിരുവചനം ഹൃദയത്തിൽ സ്വന്തമാക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോഴേക്കും ഈ വചനം എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈശോയുടെ മുൻപിൽ നന്ദിയോടുകൂടി ഈ ക്ലാസ്സുകളെ അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈശോയെ, ഇത്രയും നേരം നിന്റെ തിരുമുൻപിലിരുന്ന് പഠിക്കുവാൻ നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ നേരായ വിധത്തിൽ നയിച്ച് മാതാപിതാക്കളെ അനുസരിക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.